Welcome to Web Development Course. This is Suhaib here. Web Development Course like Swaga. Yandan Web Development. What is Web Development? Web Development in Barnale Yamla Web. Example YouTube, Facebook, Instagram. ഇതൊക്കെ വർക്ക് ചെയ്യണത് വെബ് വെബ് കണക്ട് ചെയ്തിട്ടാണ്, നെറ്റ്വർക്ക്സ് തമ്മിൽ കണക്ട് ചെയ്തിട്ട് ആണ് വെബ് വർക്ക് ചെയ്യണത്. ഇപ്പോൾ നമ്മൾ ഓരോ youtube.com അല്ലെങ്കിൽ നമ്മളെ മൊബൈലിൽ യൂട്യൂബ് ആക്സസ് ചെയ്യണം. അപ്പോൾ ഇവർ നമുക്ക് ഡാറ്റ എടുത്ത് കാണിക്കണം എങ്ങനെ, അതൊക്കെ ഓരോ നെറ്റ്വർക്കിൽ നിന്ന് ഓരോ ഡാറ്റ ഫെച്ച് ചെയ്തിട്ട് നമുക്ക് എടുത്ത് കാണിക്കണം. അതാണ് വെബ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വെബ് ഡെവലപ്മെൻ്റ് ഏറ്റവും വെരി ബേസിക്, വെരി ബിഗിനർ ലെവൽ ബേസിക്സിലാണ്, ബേസിക്സ് തൊട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു സെറ്റ് ഓഫ് ടെക്നോളജീസ് നമ്മൾക്ക് പരിചയപ്പെടാനുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തേതാണ് HTML. HTML ഉണ്ട്, CSS, JavaScript, പൈത്തൺ എക്സെട്ര. അപ്പോൾ ഇഷ്ടംപോലെ ടെക്നോളജീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് എന്ത് ആദ്യം HTML എന്താണെന്ന് മനസ്സിലാക്കണം. HTML തൊട്ട് തുടങ്ങാം. അപ്പോൾ HTML എന്ന് പറയുന്നത് എന്ത്, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ youtube.com എടുക്കുകയാണ്. യൂട്യൂബ് എടുക്കുമ്പോൾ നമുക്ക് കുറേ കണ്ടൻസ് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഇത്രയും കണ്ടൻസ് മൊത്തം എന്ത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, ഈ കാണുന്ന എല്ലാ സംഭവത്തിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ HTML ആണ്. ഇപ്പോൾ ഓരോ ഇമേജസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ ടെക്സ്റ്റ്, അതേപോലെ ഇമേജസ്, അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങളെന്ത് സ്ട്രക്ചർ ചെയ്തിട്ടുള്ള ഒരു സ്കെലിറ്റഡാണ് HTML എന്ന് പറയുന്നത്. HTMLന്റെ ഫുൾ ഫോം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ CSS ആണ് അടുത്തത്. CSS എന്ന് പറയുമ്പോൾ നമ്മൾ HTML വെച്ചിട്ട് സ്ട്രക്ചർ ചെയ്തു, അല്ലാതെ ഒരു സ്കെലിറ്റൺ സ്ട്രക്ചർ ചെയ്തു. ഇതേപോലെ ഇമേജസ്, അതേപോലെ ടെക്സ്റ്റ്, ഇതല്ലാതെ നമ്മൾ ജസ്റ്റ് വെറുതെ കൊടുക്കുകയാണ് ഓരോ ടാഗ്സിൻ്റെ ഉള്ളിൽ. അതിനുശേഷം എന്ത്, നമുക്ക് അതിനെ ഓരോ ഡിഫറെൻ്റ് ലുക്സ് കൊണ്ടുവരണം, ഓരോ സ്റ്റൈലിംഗ് മെത്തേഡ്സ് ഉണ്ട്. ആ സ്റ്റൈലിലേക്ക് ഈ HTML വെച്ച് എഴുതിയ സാധനത്തിന് എന്ത് നമ്മൾ സ്റ്റൈൽ ചെയ്ത് കൊണ്ടുവരും, നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈലിൽ കൊണ്ടുവരും. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ എന്ത്, ഇവിടെ ഒരു ഇമേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇത് HTML ടാഗിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ള ഒരു ഇമേജാണ്, അതേപോലെ ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ സ്റ്റൈൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോക്സിൻ്റെ അകത്ത് എന്ത് ഇവിടെ റൗണ്ട് എഡ്ജസ് ഉണ്ട്, അതേപോലെ ടെക്സ്റ്റ് ആണെങ്കിൽ എന്ത് കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ ടെക്സ്റ്റ് ബോൾഡിലല്ലത്. അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ പല രീതിയിൽ നമുക്ക് ഓരോ കണ്ടൻറ്റിനെ സ്റ്റൈൽ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാനാണ് CSS. പിന്നെ JavaScript. JavaScript എന്ന് പറയുമ്പോൾ ഒരു ലാംഗ്വേജാണ്, ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ്. അത് നമ്മൾ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ് JavaScript. അപ്പോൾ ഈ JavaScript എന്ന് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത്രയും എലമെൻസ് ഉണ്ട്. CSS HTML വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടില്ല ഓരോ എലമെൻസ് ഉണ്ട്. ആ എലമെൻസിനെ നമ്മളെന്ത് ഒരു ബിഹേവിയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് JavaScript യൂസ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ ബിഹേവിയേഴ്സ് മൊത്തം കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക പോപ്പപ്പ് ചെയ്ത് വരണം, ഒരു എക്സാമ്പിളാണ്. അതേപോലെ നമുക്കെന്ത് ഇഷ്ടംപോലെ ബിഹേവിയേഴ്സ് കൊടുക്കാം, നമുക്ക് ആ എലമെൻറ്റിനെ ഫുള്ളി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് JavaScript യൂസ് ചെയ്യുന്നത്. പിന്നെ അല്ല പൈത്തൺ ആണ്. പൈത്തൺ എന്ന് പറയുമ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടില്ല. അപ്പോൾ ഈ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമുക്കെന്ത് നമുക്ക് ബാക്ക് എൻഡ് കൺട്രോൾ ചെയ്യാം. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ
ഇത്രയും വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും വീഡിയോസ് എന്നുള്ളത് ഒരു സെർവറിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഈ സ്റ്റോർ ചെയ്തിട്ടുള്ള ഓരോ കണ്ടൻസും എന്ത് ഇന്ന യൂസറുടേതാണ്, ഇന്ന യൂസർക്ക് ഇത്രയും ഡാറ്റാസ് എത്തിക്കണം, അങ്ങനത്തെ കുറേ കുറേ ലോജിക്സ് ഉണ്ടാവും. യൂസേഴ്സിൻ്റെ ഡാറ്റ, അങ്ങനെ പലതരത്തിലുള്ള ഡാറ്റ മാനിപ്പുലേഷൻസ് കാര്യങ്ങളൊക്കെ എന്ത് ഒരു ബാക്ക് എൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യൽ. അപ്പോൾ ഇത് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് പൈത്തൺ. അതുപോലെ ഒരു ഡാറ്റാ ബേസ് ഉണ്ടാവും. ഇപ്പോൾ ഇത്രയും കണ്ടൻസ് മൊത്തം ഒരു സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്ത് ഡാറ്റാ ബേസിലോ ഈ ഡാറ്റാ ബേസിൽ നിന്ന് എന്ത് ക്വറി ചെയ്തിട്ട് എടുത്തിട്ടാണ് എന്ത് നമ്മൾ ഈ ഫ്രണ്ട് എൻഡിലേക്ക് കാണിക്കുന്നത്. അപ്പോൾ ഈ ഫ്രണ്ട് എൻഡിലാണ് HTML CSS ഒക്കെ വരുന്നത്. അപ്പോൾ ഫ്രണ്ട് എൻഡ് HTML CSS, ബാക്ക് എൻഡിൽ എന്ത് പൈത്തൺ വരും, പിന്നെ ഡാറ്റാ ബേസ് ഉള്ളത്. അപ്പോൾ ഇത്രയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് വെബ് ഡെവലപ്മെൻറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വെരി ബേസിക് കോർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും സിമ്പിളായി പഠിച്ചു കഴിഞ്ഞാൽ എന്ത് വെബ് ഡെവലപ്മെൻറ്റ് ഒരു ബിഗിനർ ലെവലിൽ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം.